വെൽക്കം ബാക്ക് ടു ഹരിദാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റബിൾ റോളാണ്. കൊറോണ കാലമായതുകൊണ്ട് നിങ്ങൾ ഇത്തരം സ്നാക്സൊക്കെ പുറത്ത് പോയി കഴിക്കുന്നത് കുറവായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഈ വെജിറ്റബിൾ റോള് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കിതിൻ്റെ മാവൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ചപ്പാത്തി മാവിനൊക്കെ ഉപയോഗിക്കുന്ന അതേ അളവിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാവ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു മീഡിയം തിക്നെസ് തന്നെ മാവ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആരും മറന്നു പോകരുത്. ഞാനിവിടെ മാവ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ വെക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്ത ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ 3 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് നൈസായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ്. ഞാനിവിടെ 8 ബീൻസ് നൈസായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം 1 പീസ് ക്യാബേജ് നൈസായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെജിറ്റബിൾസ് ഏകദേശം 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ സോയാ സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ചില്ലി സോസാണ്. ഈ 2 സോസും സോയാ സോസും ചില്ലി സോസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്നുള്ളത് പിന്നീട് വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം സോസൊക്കെ ഈ വെജിറ്റബിൾസുമായിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1-5 മിനിറ്റ് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള മൈദാമാവാണ്. 1.5 മണിക്കൂറിന് ശേഷമുള്ളതാണ് ഇത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇനി ഈ ഉരുട്ടിയെടുത്തിട്ടുള്ള മാവ് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഏകദേശം റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം. ഉരുട്ടി വെച്ചിട്ടുള്ള മാവെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തുന്ന സമയത്ത് എല്ലാതും ഏകദേശം ഒരേ അളവിൽ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി 1 പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള 1 മൈദാഷീറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് എല്ലാ ഭാഗങ്ങളിലും ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തടവി കൊടുക്കണം. എല്ലാ ഭാഗങ്ങളിലും ഓയിലൊന്ന് തടവി കൊടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓയിൽ ഷീറ്റിൽ തടവിയതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ മൈദാപ്പൊടി ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണം.
ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഒരു മൈദാ ഷീറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കല്ലിൽ ചൂടുന്ന സമയത്ത് ഇത് ഏകദേശം ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. ഇനി ഈ ഷീറ്റുകളൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റിൽ നിന്നും ഒരു ഷീറ്റ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതിന് താഴെയായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ മിക്സ് ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾ മിക്സ് ഇട്ടതിന് ശേഷം താഴെ കാണുന്ന ഈ പോർഷൻ നമ്മൾ മുകളിലേക്കായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. വെറുതെ റോൾ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മൈദയും വെള്ളം കൂടെ കുറച്ച് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് സൈഡിലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് ഈ ഷീറ്റിന് പുറത്ത് എവിടേക്കും പോവില്ല, സെറ്റായിട്ട് തന്നെ ഇരിക്കും. മൈദാമാവ് സൈഡിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കണം. ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. റോളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെജിറ്റബിൾ റോൾ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് നേരം ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നേരത്തെ മൈദാ ഷീറ്റ് ചുട്ടെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള റോളുകളെല്ലാം ഇതുപോലെ തന്നെ ഓയിലിൽ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ റോൾ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൊറോണ സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സ്നാക്സ് വാങ്ങിക്കുന്നത് വളരെ റിസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ വെജിറ്റബിൾ റോൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ സോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടു പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒത്തിരി സ്പൈസി ആയിട്ട് ഈ വെജിറ്റബിൾ റോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ സോയാ സോസിൽ ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.